welcome to bosco campus vision i am grishma t.j assistant professor department of commerce don bosco college Kottayam. this is the 19th lecture of management concepts and thought in today's session we are discussing about the importance of planning we know planning is the primary function of management in a competitive business world a manager cannot wait for a favorable circumstance he has to decide in the face of uncertainties with proper planning. So, planning is an important function of management. Look at the needs, objectives, or advantages of planning. First, one, planning focuses attention on objectives, it makes objectives clear and specific.

ഹൗ ദെയർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷണൽ ഗോൾസ് എവറി വൺ ബിക്കംസ് കോൺഷ്യസ് ഓഫ് വാട്ട് ഹീ ഹാസ് ടു ഡു ആൻഡ് ഹീസ് കോൺട്രിബ്യൂഷൻ ടു വേർഡ്സ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഓബ്ജെക്റ്റീവ്സ് ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതാണെന്ന് വർക്കേഴ്സും മാനേജ്മെൻറ്റും മനസ്സിലാക്കുന്നത് പ്ലാനിങ്ങിലൂടെയാണ് തേർഡ് വൺ ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസേർട്ടനിറ്റി പ്ലാനിങ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് ആൻഡ് മേക്ക് ഡ്യൂ പ്രൊവിഷൻസ് ഫോർ ദം ദസ് ബൈ പ്രഡിക്ടി ഫ്യൂച്ചർ കണ്ടീഷൻസ് റിസ്ക് ഡ്യൂ ടു അൺസേർട്ടനിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ഫ്യൂച്ചർ എപ്പോഴും അൺസേർട്ടൺ ആണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഫ്യൂച്ചറിലെ ആ കണ്ടീഷൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ റിസ്ക്കിനെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് വൺ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്ലാൻഡ് ടാർഗറ്റ് സെർവ് ആസ് ദ ക്രൈറ്റീരിയ ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് സോ ദാറ്റ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ മേ ബി ചോസൺ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ പ്ലാനിങ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഡിസിഷൻ വിതൗട്ട് പ്ലാനിങ് ഡിസിഷൻ വിൽ നോട്ട് ബി ഇഫെക്റ്റീവ്യൂ പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എങ്ങനെയെന്നാൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനൊരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു ആക്ഷനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ഇവാലുവേഷൻ നമ്മൾ നടത്തും ഒരു എല്ലാ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പ്ലാനിങ് നമ്മളെന്തെയും ഹെൽപ്പ് ചെയ്യും ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് കോഓർഡിനേഷൻ ഇൻഡിവിജുവൽ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എൻ്റർപ്രൈസ് ആസ് പ്ലാനിംഗ് ലേയ്സ് ഡൗൺ ദ ഗോൾസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ കോഓർഡിനേഷൻ ഇൻ അറ്റൈനിങ് ദ ഗോൾസ് ഒരു ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റീസും ആ എൻ്റർപ്രൈസിലെ ഓബ്ജെക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ കോഓർഡിനേഷനിലൂടെയെ നമുക്ക് ഗോൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് വൺ ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഓഫ് കൺട്രോൾ പ്ലാൻ സെർവ് ആസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് സൗണ്ട് പ്ലാനിങ് എനേബിൾസ് മാനേജ്മെൻറ്റ് ടു കൺട്രോൾ ദ ഇവൻറ്റ്സ് റാദർ ദാൻ ബി കൺട്രോൾഡ് ബൈ ദം പ്ലാനിങ്ങും കൺട്രോളും ഇൻ്റർ റിലേറ്റഡ് ആണ് പ്ലാൻ ചെയ്തതിനനുസരിച്ചാണ് ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യും പ്ലാനിങ് ആണ് എങ്കിൽ മാനേജ്മെൻറ്റിന് ഇവൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും ദ നെക്സ്റ്റ് ഇറ്റ് പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മാനേജേഴ്സ് ടു ഗീവ് സജഷൻസ് ടു ഇംപ്രൂവ് ദയർ പെർഫോമൻസ് ടു അച്ചീവ് ഹയർ ടാർഗറ്റ്സ് ക്രിയേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് പ്ലാനിങ് മാനേജേഴ്സിന് അവരുടേതായിട്ടുള്ള സജഷൻസൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവരുടെ പെർഫോമൻസിൽ കൊണ്ടുവരാനുള്ളൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുവാൻ മാനേജേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പ്ലാനിങ് ലീഡ്സ് ടു എക്കണോമി ആൻഡ് എഫിഷ്യൻസി പ്ലാനിങ് സജസ്റ്റ് ദ എക്സാക്ട് റിക്വയർമെൻറ്റ്സ് ഓഫ് മാൻ പവർ മെറ്റീരിയൽസ് എക്സെട്ര it helps to avoid wastage and in efficiency thus it leads to increased productivity ഒരു സൗണ്ട് പ്ലാനിംഗ് ആണ് മാൻ പവറും മെറ്റീരിയലും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് വേസ്റ്റേജ് വേസ്റ്റേജ് ഒഴിവാക്കുകയും അതുവഴി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു അതുവഴി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും ദൻ നെക്സ്റ്റ് പ്ലാനിങ് റെഡ്യൂസേസ് അൺസേർട്ടനിറ്റി ആൻഡ് റിസ്ക് അൺസെർട്ടനിറ്റി ആൻഡ് ചേഞ്ച് ആർ ഇൻഎവിറ്റബിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ് കെ നോട്ട് എലിമിനേറ്റ് ദം ബട്ട് പ്ലാനിങ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു കോപ്പ് വിത്ത് അൺസേർട്ടനിറ്റി ആൻഡ് ചേഞ്ച് അൺസേർട്ടനിറ്റിയും ചേഞ്ചും ഒക്കെ ഓർഗനൈസേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് പ്ലാനിങ്ങിന് ഒരിക്കലും അതിനെ ൈസേഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല ബട്ട് ആ അൺസെർട്ടനിറ്റിയിലും ചേഞ്ചിനും അനുസരിച്ച് ഓർഗനൈസേഷനെ അതിനോട് യോജിച്ച് പോവാൻ പ്ലാനിംഗിൻ്റെയും ചെയ്യും ഹെൽപ്പ് ചെയ്യും ദെൻ ദ ലാസ്റ്റ് പോയിൻ്റ് പ്ലാനിങ് പ്രൊവൈഡ്സ് സെൻസ് ഓഫ് ഡയറക്ഷൻ പ്ലാനിങ് ഡയറക്റ്റ്സ് ഹ്യൂമൻ എഫേർട്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഗോൾസ് ഇറ്റ് മേക്സ് ദ വർക്ക് മോർ മീനിങ് ഫുൾ ആൻഡ് ആക്ടിവിറ്റീസ് മോർ ഓർഡേർലി ഓർഗനൈസേഷണൽ ഗോൾസിൻ്റെ അക്കംബ്ലിഷ്മെൻറ്റിന് ഹ്യൂമൻ എഫേർട്സ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പ്ലാനിങ് പറയുന്നത് അതുകൊണ്ട് തന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് പ്ലാനിങ് എന്തുകൊണ്ടെന്നാൽ വർക്ക് അതുകൊണ്ട് തന്നെ മീനിങ് ഫുൾ ആവുകയും ആക്ടിവിറ്റീസ് എല്ലാം ഓർഡേർലി ആവാനും പ്ലാനിങ് എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും ഓക്കെ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ താങ്ക് യു ഫോർ ലിസനിങ്